അക്കാദമിക അക്കാദമികേതര മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന കുന്നുമ്മൽ ഉപജില്ലയിലെ കായക്കുടി പഞ്ചായത്തിലെ ആലക്കാട് എം സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷം കുട്ടികളുടെ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ഒന്നാം ക്ലാസ്സുകാരൻ ആദിക് ദേവ് ബി അനൂപ് എഴുതിയ ഡയറി കുറിപ്പുകൾ നിറമൂറു നിനവുകൾ രണ്ടാം ക്ലാസ്സുകാരി ലൈബ റഫീഖ് കുടുംബങ്ങൾ തയ്യാറാക്കിയ കവിതാസമാഹാരം നക്ഷത്രപൂക്കൾ എന്നിവയാണ് പ്രകാശിതമായത് ചിന്ത വായന എന്നിവയിലൂടെ ഭാഷാ നൈപുണി നേടുവാനും തുടർന്ന് കുട്ടികളുടെ സ്വതന്ത്ര രചന പരിപോഷണവും ലക്ഷ്യമാക്കിയാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന പദ്ധതിക്ക് ആലക്കാട് എം എൽ പി സ്കൂൾ തുടക്കം കുറിച്ചത് ഒന്നാം ക്ലാസ്സിലെ ആദിക് ദേവ് ബി അനൂപിൻ്റെ ഡയറി കുറിപ്പുകൾ കേരള വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ച സംയുക്ത ഡയറിയുടെ മികവിന്റെ നേർസാക്ഷ്യങ്ങളാണ് അനുഭവങ്ങളുടെ സത്യസന്ധമായ നിഷ്കളങ്ക ആവിഷ്കാരമാണ് ദിനസ്മൃതികൾ ഈ മിടുക്കന്റെ ഡയറി കുറിപ്പുകളിൽ വീടും പ്രകൃതിയും കൂട്ടുകാരും അവരോടൊത്തുള്ള കളികളും തന്റെ പ്രിയങ്കരിയായ അധ്യാപികയും തുടങ്ങി നിറമൂറു നിലവുകൾ എന്ന നാമകരണം അന്വർത്ഥമാക്കും വിധം മികവാർന്നതാണ് ദിനസ്മൃതികൾ ുപ്പുകളാണ് ക്ലാസുകാരി നക്ഷത്രപൂക്കൾ എന്ന കവിതാ സമാഹാരം പൂക്കളുടെ പരിമളം പരത്തുന്നതും പൂന്തോട്ടത്തിന്റെ വശ്യത പ്രകടമാക്കുന്നതുമാണ് അനുഭവങ്ങളും ചിന്തയുടെ നെർസാക്ഷ്യങ്ങളും അതിമനോഹരമാം വിധം കവിതയിൽ ചിത്രീകരിക്കുന്നു രണ്ടാം ക്ലാസ്സുകാരിയുടെ മിഴികളിൽ തെളിഞ്ഞ തത്തമ്മ വിദ്യാലയം പനീർ പൂവ് വിരുന്നുകാർ എന്നിങ്ങനെയുള്ള വർണ്ണാഭമായ പ്രപഞ്ചത്തെ അക്ഷരങ്ങൾ കോർത്തിണക്കി വിസ്മയിപ്പിക്കുന്ന നക്ഷത്ര നക്ഷത്രപൂക്കളമാക്കി മാറ്റിയിരിക്കുന്നു കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ എല്ലാ കവിതകളും കാവ്യ ഭംഗിയാർന്നതും കുട്ടിയിലെ സാഹിത്യാഭിരുചി അനാവരണം ചെയ്യുന്നതുമാണ് ക്ഷത്ര പൂക്കൾ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് തത്തമ്മ പെണ്ണെന്ന് പറഞ്ഞൊരു കവിതയുണ്ട് പനനീർ ചെടിയെന്ന് പറഞ്ഞൊരു കവിതയുണ്ട് വിരുന്നുകാർ എന്ന് പറഞ്ഞൊരു കവിതയും പിന്നെ അദ്ധ്യാപകർ എന്ന് പറഞ്ഞൊരു കവിതയും അദ്ധ്യാപകർ എന്ന് പറഞ്ഞ കവിതയാണ് എനിക്കിഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുതിയ കവിതകൾ ഞാൻ വേറെ എഴുതുന്നുണ്ട് പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ കുഞ്ഞു മനസ്സിൻ്റെ ഭീഷണത്തിൽ അക്ഷരഗീതമാക്കിയ നക്ഷത്ര പൂക്കൾ അനധിവിദൂര ഭാവിയിൽ വിപുലമായ സാഹിത്യ ലോകത്തേക്കുള്ള കാര്യമാത്ര സംഭാവനകൾക്കായി വഴിതെളിയിക്കും രണ്ട് പുസ്തകങ്ങളാണ് ഇക്കഴിഞ്ഞ അധ്യയന വർഷം ആലക്കാട് എം എൽ പി സ്കൂൾ പുറത്തിറക്കിയിരിക്കുന്നത് കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സംയുക്ത ഡയറി എന്ന പദ്ധതിയുടെ ഭാഗമായി ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ കുട്ടികളെല്ലാവരും സംയുക്ത ഡയറി തയ്യാറാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ നന്നായി ഡയറി എഴുതിയ കുട്ടി എന്നുള്ള കിലക്ക് ആദ്വിക് ദേവ് ബി അനൂപിൻ്റെ ഡയറി പ്രസിദ്ധീകരിക്കണമെന്ന് ഒന്നാം ക്ലാസ്സിലെ അധ്യാപികയായ പ്രസിദ്ധ ടീച്ചറും പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ ഞാനും തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ ഒരു സന്തോഷ നിമിഷങ്ങളിലാണ് നമ്മൾ ഈ സന്തോഷം പങ്കുവെക്കുന്നത് ആ കുട്ടിയുടെ പുസ്തകം ഏറെ ചർച്ചയാവുകയും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ രക്ഷിതാക്കളും നാട്ടുകാരും സമൂഹവും ഏറെ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നക്ഷത്രപ്പൂക്കൾ വിതരണിക്കൊണ്ട് നക്ഷത്രപ്പൂക്കൾ എന്നൊരു കവിതാസമാഹാരം നേരത്തെ ഞങ്ങൾ പുറത്തിറക്കിയിരുന്നു വളരെ വിപുലമായ രക്ഷിതാക്കളുടെ ഒക്കെ സാന്നിധ്യത്തിൽ രണ്ടാം ക്ലാസ്സിലെ ലൈബ റഫീഖ് കൊടുവങ്ങൽ അവരുടെ ആ കുട്ടിയുടെ ഉമ്മ റാഷിദ ടീച്ചർക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്ത നക്ഷത്രപ്പൂക്കൾ സമൂഹത്തിലേറെ ചർച്ച ചെയ്യുകയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭിമാനം ആ കുട്ടിയുടെ രണ്ടാം ക്ലാസ്സുകാരിയുടെ കവിതകൾ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു കവിതാ സമാഹാരം പുറത്തിറക്കാനായത് തികച്ചും സർഗാത്മക മേലയിൽ വലിയൊരു നേട്ടമായി കണക്കാക്കുകയാണ് ഇതുപോലെ ഒട്ടേറെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലും വിദ്യാലയങ്ങളിലും എമ്പാടുമുണ്ട് സമൂഹം അവരെ കണ്ടെത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എല്ലാ അർത്ഥത്തിലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഏറെ സമുന്നതമായ ഒരു മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിപ്പെടാനും സമൂഹത്തിന് അതുവഴി വളരാനും കഴിയും കല എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ രഞ്ജിപ്പിക്കുന്നതാണ് കൂട്ടിച്ചേർക്കുന്നതാണ് കലയുള്ള എടുത്ത് കലാപമുണ്ടാവില്ല നമ്മുടെ കുട്ടികൾ കലാവാസനയുള്ളവരായി കലാമേഖലകളിൽ മികവറ്റവരായി വളരണം നമ്മുടെ നാട്ടിൽ കലാപം എന്നത് കേവലം ഒരു വാക്ക് മാത്രമായി അർത്ഥം പഠിക്കാനുള്ള വാക്ക് മാത്രമായി മാറണം ഒരു രീതിയിലും കലാപമില്ലാത്ത തോളോടുതോളൊരുമി നാട്ടിലെ എല്ലാ ആളുകളും ജീവിക്കുന്ന വിധം നമ്മുടെ മക്കൾക്ക് സാധ്യതയേകാൻ ഇത്ര ഇത്തരത്തിലുള്ള സർഗാത്മക സൃഷ്ടികൾക്ക് കഴിയണം കഴിയട്ടെ എന്നാണ് സ്കൂളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ആഗ്രഹിക്കുന്നത് അജ്ഞാത ചിപ്പികളിലെ അനർഹമുത്തുകൾ സമൂഹമറിയാതെ ഒളിഞ്ഞിരിക്കുന്നത് സർഗാത്മക ഗവേഷണങ്ങളിലൂടെ വെളിച്ചം കാണിക്കുന്ന ആലക്കാട് എം എൽ പി സ്കൂൾ തികച്ചും അഭിനന്ദനമർഹിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി